നമസ്കാരം. നമ്മൾ പലവരും പല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. എസ്പെഷ്യലി ഒരാളൊരു 40 വയസ്സൊക്കെ നമ്മളിക്കും, കുറേ ഇൻഷുറൻസ് പോളിസികളുണ്ടാവും, പിന്നെ കുറേ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും, ഇനി ചിലയിടത്ത് കുറേ പറമ്പ് വാങ്ങിയിട്ടുണ്ടാവും, പിന്നെ ചില ആൾക്കാർ എൻ ആർ ഐസ് ഒക്കെ കുറേ ഫ്ലാറ്റ് ഒന്നാറുണ്ടാവും, ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ലോണ് ഇ എം ഐ പോകുന്നുണ്ടാവും. എസ്പെഷ്യലി ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഇൻകമൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു പിക്ചർ ആയിരിക്കും. പിന്നെ അവർക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല ഇത് എവിടേക്കാണ് പോകണമെന്നുള്ളത്. അപ്പോൾ എസ്പെഷ്യലി ഒരു 45-50 വയസ്സൊക്കെ നമ്മളിരിക്കും വിചാരിക്കുന്നത്, എനിക്കൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷം കഴിയുമ്പോൾ റിട്ടയർമെൻറ്റ് എടുക്കണമല്ലോ, അപ്പോൾ ഇനി ഞാനെങ്ങനെ എൻ്റെ ഫിനാൻസ് മാനേജ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ടെൻഷനാവും. അപ്പോൾ എല്ലാവരും കൂടി ഒരു അവീൽ പരുവത്തിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഇരിക്കാനായിട്ട് ചാൻസ്. എസ്പെഷ്യലി നമ്മൾ അത്യാവശ്യം ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോലിയിൽ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയം അധികമില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ അത് ഒരു നല്ലൊരു രീതിയിൽ റിട്ടേൺ തരാവുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ കൺഫ്യൂഷനുള്ള ആളുകൾക്ക് എങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലീൻ അപ്പ് ചെയ്യാം, ഒരു ക്ലീൻ ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് റിട്ടയർമെൻറ്റ് ഒക്കെ സാധ്യമാക്കാൻ പറ്റും എന്ന് നോക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് സ്റ്റെപ്പായിട്ടെന്ന് പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ കറൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എങ്ങനെ ക്ലീൻ അപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മണി നിങ്ങളുടെ ഫാമിലിയിൽ ആരാണോ മാനേജ് ചെയ്യുന്നത് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നിന്നോട്ട് ക്ലീൻ അപ്പ് ആക്കാനും, എന്നിട്ട് ഇവിടെ നിന്ന് വളരെ ഡിസിപ്ലിനായിട്ടും വളരെ പീസ് ഓഫ് മൈൻഡായിട്ടും പൈസ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അസറ്റ്സ് പിന്നെ ലയബിലിറ്റീസ് അതെല്ലാനും എഴുതി വയ്ക്കുക. ഇതെല്ലാനും എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ നെറ്റ്വർത്ത് കിട്ടും. നമ്മുടെ എല്ലാ അസറ്റ്സും, വീടുണ്ടെങ്കിൽ വീട്, പറമ്പുണ്ടെങ്കിൽ പറമ്പ്, മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, പി എഫ് ഉണ്ടെങ്കിൽ പി എഫ്, എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കുക. മിക്കവർക്കും പി എഫ് ഒക്കെ ഉണ്ടെന്ന് തന്നെ അറിയാൻ പറ്റില്ല, പി എഫിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല, മ്യൂച്വൽ ഫണ്ട് ഉള്ളത് അറിയാൻ പറ്റില്ല. മ്യൂച്വൽ ഫണ്ട് ചിലപ്പോൾ പല പല ഏജൻസിൻ്റെയിൽ ചേർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻഷുറൻസ് പല പല ഏജൻസിൻ്റെ ചേർന്നിട്ടുണ്ടാവും, ചിലപ്പോൾ പൈസ അടയ്ക്കുന്നുണ്ടാവും, ചിലപ്പോൾ പൈസ അടയ്ക്കുന്നുണ്ടാവില്ല. അങ്ങനെ എല്ലാവരുണ്ടോ, ഇതെല്ലാത്തിൻ്റെയും അസറ്റ് എടുത്തു വയ്ക്കുക, അസറ്റ് എഴുതി വയ്ക്കുക, ലയബിലിറ്റി എഴുതി വയ്ക്കുക. ഇത് കൃത്യമായിട്ട് എണ്ണി എണ്ണി എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് മനസ്സിലാക്കുക ഇതെന്താണ് അവസ്ഥ എന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇ എം ഐ, കടത്തിൻ്റെ ഇ എം ഐ എത്ര പോകുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ എത്ര പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എസ് ഐ പി ആവാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആവാം, ഇൻഷുറൻസ് പലവരും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും എടുത്തേക്കുന്നത്. അങ്ങനെ എല്ലാ ഇ എം ഐയും എല്ലാ അടവുകളിലെയും ഡീറ്റെയിൽസ് വെച്ച് കുറികളുണ്ടാവാം, ചിലത് കുറി വിളിച്ചതുണ്ടാവും വിളിക്കാത്തതുണ്ടാവും, ഇതെല്ലാവരും കൃത്യമായിട്ട് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അസറ്റിന് ലയബിലിറ്റി എഴുതി വെച്ച്, പിന്നെ ഇ എം ഐയും ഇതും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച്, എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇ എം ഐയുടെയൊക്കെ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ഇത് കൃത്യമായിട്ടാണോ, ഈ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കാൻ പറ്റുമോ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എത്ര ഔട്ട് സ്റ്റാൻഡിങ് ലോൺ ഉണ്ട്, ഈ ഇപ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഔട്ട് സ്റ്റാൻഡിങ് ലോൺ എടുത്തിട്ട് അടച്ച് അത് ക്ലോസ് ചെയ്യാനായിട്ട് നോക്കുക. ഇ എം ഐയുടെ കാര്യങ്ങളെല്ലാവരും കറക്റ്റാണോ, അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് കൂട്ടാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം റിവ്യൂ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഓരോന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇത് കറക്റ്റായിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്, അതിൽ ഗുണങ്ങൾ ഉണ്ടോ, അത് ഇനി കണ്ടിന്യൂ ചെയ്യണോ, അതല്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കണോ, ഇനി അത് വിഡ്രോ ചെയ്തിട്ട് അതിൽ നിന്ന് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യണോ. എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ടുകൾ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് 10-70 സ്റ്റോക്കൊക്കെ ഉണ്ടാവും, അത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടാത്ത സ്റ്റോക്കുകളെല്ലാം ക്ലീൻ ചെയ്യുക, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും മാത്രമാക്കി വയ്ക്കുക. അങ്ങനത്തെ കുറച്ച് ബേസിക് ക്ലീനപ്പ് ചെയ്യുക. നമുക്കെപ്പോഴും ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ അറിയേണ്ടത്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും നമ്മുടെ ഫിനാൻഷ്യൽ ഗോളുകൾക്ക് ലിങ്കാണോ, ഇതെന്തെങ്കിലും സെൻസിബിളായിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇ എം ഐ എല്ലാവരും കട്ട് ചെയ്ത് ഡെറ്റ് ഫ്രീ ആവുക. അതേമാതിരി ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാവരും നമ്മുടെ ഗോളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണ്ടത് മാത്രം ഫിറ്റ് ചെയ്യണ മാതിരി നമുക്ക് ചെയ്യാന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്. ഇനി നാലാമതായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ പറഞ്ഞ എല്ലാത്തിനെയും കൂടി 1 പേജിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് 1 പേജിലേക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈ 1 പേജിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതെല്ലാവരും വളരെ സെൻസിബിളാണോ, ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, എന്താണോ റീവർക്ക് ചെയ്യേണ്ടത് അത് ചെയ്യുക. ആ റീവർക്ക് ചെയ്യണത് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസിന് എല്ലാവരും മീറ്റാകാൻ പറ്റും. ഈ ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഇപ്പോൾ കിഡ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്,
നമ്മുടെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ ഡ്രീംസും ഇതിന് എല്ലാത്തിനെയും മാച്ച് ചെയ്യുന്നതാണോ നമ്മുടെ ഈ പറഞ്ഞ വൺ പേജ് ഡോക്യുമെൻ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും നെറ്റ്വർക്കുകളെല്ലാം, അല്ലെങ്കിൽ അത് റീവർക്ക് ചെയ്യുക, വേണ്ട മാറ്റങ്ങൾ ചെയ്തു വയ്ക്കുക. ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാവരും ക്ലീനപ്പ് ആവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് പൊതുവേ അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ എല്ലാ വർഷവും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും, പക്ഷേ ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും നമുക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു സൺഡേയിലോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങളെ ഹോളിഡേ, അതിൽ നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും എടുത്ത് വൺ പേജിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് അത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടി കോൺഫിഡൻ്റ് ആവണമെങ്കിൽ വെരി ഗുഡ്. ഇനി അതല്ല, അത്ര കോൺഫിഡൻ്റ് ഇല്ല, ഇത് റീവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റീവർക്ക് ചെയ്യുക, ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ റീവർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ സപ്പോർട്ട് കൂടി അത് കൃത്യമാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയും നമ്മുടെ എൻ്റയർ പോർട്ട്ഫോളിയോയിൽ നല്ലൊരു വിസിബിലിറ്റി ഉണ്ടാവട്ടെ. ആ പോർട്ട്ഫോളിയോ ഉള്ളതിൻ്റെ പേരിൽ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ഹാപ്പിയായിട്ടും പ്ലസൻ്റായിട്ടും നോക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.